ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എം ടി മെറ്റൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഇതൊരു മെറ്റൽ ഡിറ്റക്ടറാണ്. ഇത് മൊത്തത്തിൽ ലോഹങ്ങളെല്ലാം ഇതിൽ സെൻസ് ചെയ്യും. ഇരുമ്പ്, ചെമ്പ്, അലുമിനിയം, പിന്നെ സ്വർണം, അതമോണോ, സിൽവർ എല്ലാം ഇതിൽ സെൻസ് ചെയ്യും. അപ്പോൾ നമുക്കിപ്പോൾ മൊത്തം ചെക്ക് ചെയ്യുന്നതിലെല്ലാം കുടുങ്ങും. അപ്പോൾ ഇതിൽ കാര്യമായിട്ട് വോയിസിലാണ് മനസ്സിലാവുക. സാധാരണ മെഷീനിലൊക്കെ വാക്കിലൊക്കെ വരുന്ന അതിൽ ചിഹ്നങ്ങളും ഓപ്ഷൻസും കാണിച്ചിട്ടാണ് വരുന്നത്. പക്ഷെ ഇതിൽ പിന്നെ വരുന്നത് ഇതിൽ സൗണ്ടിലാണ് മനസ്സിലാവുക. ഗോൾഡ് സൗണ്ട് ഉണ്ട്, അല്ലാത്ത ലോഹം ഗോൾഡ് മാത്രം സെപ്പറേറ്റ് ആയിട്ടൊരു സൗണ്ട് ഉണ്ട്, അല്ലാത്തൊക്കെ സെപ്പറേറ്റ് ഒറ്റ സൗണ്ടാണ്. ബാക്കിയുള്ള ലോഹത്തിനൊക്കെ സെപ്പറേറ്റ് ഒറ്റ സൗണ്ടാണ്, ഗോൾഡിന് മാത്രമേ ചേഞ്ച് ഉള്ളൂ, അല്ലാത്തൊക്കെ സെയിം സൗണ്ട് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് ഇപ്പോൾ എല്ലാ ലോഹങ്ങളും ഇതിൽ കിട്ടും. അപ്പോൾ ഗോൾഡ് എന്നൊന്നുമില്ല. അപ്പോൾ കുറേ ആൾക്കാർക്ക് അങ്ങനെ സംശയം ഉണ്ടാവും. കാരണം കേരളത്തിൽ പൊതുവേ ഇത് ഇതിനെക്കുറിച്ചൊന്നും വീഡിയോ ആരും ചെയ്ത് കണ്ടിയില്ല. അപ്പം ഒരു അറിവിന് വേണ്ടി പറഞ്ഞതാണ്. അറിയണവർക്ക് കുഴപ്പമില്ല. അപ്പോൾ ഇതൊരു മെറ്റൽ ഡിറ്റക്ടറാണ്. എന്തുകൊണ്ടും ഇത് സെലക്ട് ചെയ്യാനുള്ള കാരണം, ഇത് ചെറിയ പീസൊന്നും നമ്മളെ സാധാരണ നോർമല് ഞാനിതിൻ്റെ മുമ്പ് കാണിച്ച മെറ്റൽ ഡിറ്റക്ടറിലൊന്നും ചെറിയ സ്വർണത്തിന്റെ പീസൊന്നും സെൻസ് ചെയ്യില്ല. അപ്പോൾ ചെറിയ പീസുകളൊക്കെ സെൻസ് ചെയ്യാൻ ഉഷാറാകുന്ന ഇതാണ്. അതുകൊണ്ടാണ് ഈ ജി എഫ് 7000 എന്ന മെറ്റൽ ഡിറ്റക്ടർ തിരഞ്ഞെടുത്തത്. ഇതിന് ചെക്ക് ചെയ്യാനാകുമ്പോൾ ഉപയോഗിക്കാനുള്ള ഇത് തിരഞ്ഞെടുക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം താഴ്ചയിലും ഇത് സെൻസ് ചെയ്യും. അപ്പോൾ നമുക്ക് പൊതുവേ ഇപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ മറ്റേതൊന്നും നല്ല ബെറ്റർ ഇത് തന്നെയാണ്. നമ്മുടെ കൈമ ഉണ്ടായതുകൊണ്ട് അല്ലേ മറ്റേത് എടുത്താൽ മതി. അപ്പോൾ ഇതിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതിൽ സൗണ്ട് മാത്രം തിരിച്ചറിയാൻ കഴിയുന്നതാണ്. പിന്നെ കുറച്ച് മറ്റേ സാധാ ഡിറ്റക്ടറിൽ വരുന്നത് DD കോയിലാണ്. അപ്പോൾ DD കോയിലിലേക്കും പവറായിട്ട് സെൻസ് ചെയ്യാൻ മോണോകോയിലാണ്. അപ്പം ഇതിന് കൊടുത്തത് മോണോകോയിലാണ്. അപ്പോൾ അല്ലാത്തതിനൊക്കെ വരുന്നത് DD കോയിലാണ്. ആ ഒരു ചേഞ്ചോടും ഇതിലുണ്ട്. പിന്നെ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, വീടിൻ്റെ ഇറക്കുള്ളതും അതുമ്പോണോ നമ്മുടെ വീടിൻ്റെ സൈഡ് കൂടിയുള്ളതൊക്കെ ചെക്ക് ചെയ്ത് വിടാനുള്ളൊരു സംശയം ഉണ്ടാവും. അതെന്താണെന്ന് വെച്ചാൽ വീടിൻ്റെ ഇറക്കിലൊക്കെ ഒരുപാട് ലോഹങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പെട്ടെന്നൊന്നും തിരഞ്ഞെടുക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഒഴിഞ്ഞ പറമ്പ്, അതുമ്പോണം പണ്ട് കാലത്ത് താമസിച്ചിരുന്ന ഒരു ഒഴിവായി പോയ സ്ഥലങ്ങൾ, അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെയാണ് ഈ മെഷീനുമായിട്ട് പോകാൻ ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മളെ സ്വന്തം പറമ്പിലൊക്കെ ഇറങ്ങണേ ഒരുപാട് ലോഹങ്ങൾ ഉണ്ടാവും പല ഐറ്റംസ് ആയിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് ക്ലിയർ ആക്കി എടുക്കാൻ കഴിയില്ല. കാരണം പണ്ട് കാലത്ത് ഓരോരുത്തർ കുഴിച്ചിട്ടെന്ന് വെച്ചാൽ ഓടുപാത്രത്തിലും അല്ലാത്തതിലൊക്കെ കുഴിച്ചിടും. അപ്പോൾ സ്വർണം എന്ന് പറയുമ്പോൾ ഒരു ഇതിൽ തന്നെ അല്ല കുഴിച്ചിടുക, എല്ലാ സാധനത്തിലും കുഴിച്ചിടും. എന്തിനാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ പറമ്പെന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഇരുമ്പ് കുടുങ്ങുമ്പോൾ നമുക്കിപ്പോൾ ഇരുമ്പാണോ അല്ലേ എടുത്തു നോക്കിയിട്ട് അതിൽ വേറെ ഇരുമ്പിൻ്റെ പാത്രമാണോ അല്ലേ ഒന്നും മനസ്സിലാക്കാനില്ല. അതുകൊണ്ടാണ് പറയുന്നത് പുറത്ത് ഏതെങ്കിലും സ്ഥലത്ത് ആള് താമസം ഇപ്പം അല്ലാതെ പണ്ട് കാലത്ത് ആൾക്കാർ താമസിച്ചിരുന്ന സ്ഥലത്ത് പോയിട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ അവിടെ തോനെ ലോഹങ്ങളൊന്നും പെറുക്കാണ്ടാവില്ല. പക്ഷേ പെറുക്കിയാൽ അവിടെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാവും എന്ന് അവർ കുഴിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ വീടിൻ്റെ ചുറ്റുഭാഗത്ത് സെർച്ച് ചെയ്യാൻ വളരെ കഷ്ടപ്പാടാണ് എല്ലാ മെറ്റൽ ഡിറ്റക്ടറും. ഇത് നല്ല പറയുന്ന എല്ലോ അതിൽ പെടും. അപ്പോൾ അല്ലാത്ത ഏരിയ ഇതുപോണം ബീച്ച്, അതുപോണം അങ്ങനത്തെ ഇങ്ങനത്തെ ഒഴിഞ്ഞ പറമ്പുകൾ, അതുപോണോ ദുരൂഹതായിട്ട് കുറേ സ്ഥലങ്ങൾ ഉണ്ടാവും എവിടെയെങ്കിലുമൊക്കെ ആൾക്കാർ കുഴിച്ചിട്ട് എന്ന് പറഞ്ഞ ഏരിയ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ബെസ്റ്റാണ്. ആരെങ്കിലും ഒരു ഒന്ന് പറയുകയാണ് ഇന്നൊരു ഏരിയയിൽ ആരോ പണ്ട് കുഴിച്ചിട്ടിരിക്കണമെന്ന് പറയുകയാണെങ്കിൽ നമുക്കിത് കൊണ്ട് ആ ഏരിയ ഫുള്ള് ചെക്ക് ചെയ്ത സാധനം നമുക്ക് എടുക്കാൻ കഴിയും. അങ്ങനെയൊക്കെ കഴിയും. അല്ലാണ്ട് നമ്മൾ സ്വന്തം പറമ്പിൽ ചെന്നിട്ട് നേരെ വീടിൻ്റെ ഇറക്കിയത്തെ പറമ്പിലൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒരുപാട് ലോഹങ്ങളുണ്ടാവും. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് രേഖപ്പെടുത്താം. അപ്പം ഇതുപോലെയുള്ള മെറ്റൽ ഡിറ്റക്ടറുമായി ബന്ധപ്പെട്ട വീഡിയോസ് ലഭിക്കാനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൻ്റെ കൂടെ ബെല്ലൈക്കണം കൂടി ഒന്ന് അമർത്തി കൊടുക്കുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷനായി ലഭിക്കൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.